ഒരു കയ്യാങ്കളിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംഘർഷത്തിന്റെ അവസ്ഥയോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്പീക്കറുടെ ചെയറിന്റെ താഴെ വലിയ രീതിയിലുള്ള ബാനറൊക്കെ ഉയർത്തിയ മുൻകാല ചരിത്രമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കൊപ്പം മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. സ്പീക്കറുടെ നടപടി അസാധാരണ എന്ന് പറയാൻ, താങ്കൾ ഒരുപാട് സഭയിൽ അംഗമാണ്, അസാധാരണ എന്ന് പറയാനുള്ള സാഹചര്യം എന്താണ്? അസാധാരണ എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്പീക്കർ ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കി, സീറോ അവർ ഒഴിവാക്കി. ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് തൊട്ട് മുമ്പ് സ്പീക്കർ ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയിട്ടാണ് സീറോ അവർ തുടങ്ങിയപ്പോൾ മടങ്ങി വന്നു. എന്നിട്ട് അടിയന്തര പ്രമേയത്തിന് ആളിനെ വിളിച്ചു, അതിനുശേഷം അത് പ്രൊസീഡ് ചെയ്യായിരുന്നു. ഇന്ന് വെർട്ടിക്കൽ ചേഞ്ചാണ്. ഇന്ന് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കി, സീറോ അവർ ഒഴിവാക്കി, സ്പീക്കർ അങ്ങ് പോയി. ഇന്നത്തെ ബിസിനസ് തല്ലി തീർക്കാൻ വേണ്ടി മാത്രം മന്ത്രിമാരെ വിളിച്ചു. അത് യഥാർത്ഥത്തിൽ ഒരു കാലത്തും ചെയ്യാത്ത കാര്യമാണ്. ആരും പ്രതീക്ഷിച്ചില്ല. കമലേഷ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി, യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി പി സി വിശ്വനാഥ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി സി വിശ്വനാഥ്, ഞാൻ ഈ തത്സമയ സംപ്രേഷണത്തിൽ ഈ ഫ്ലോറിൽ നിന്ന് കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. നിങ്ങളുടെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കുന്നു, പക്ഷേ ഭരണകക്ഷിയിൽ നിന്ന് ചില മന്ത്രിമാർ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുന്നതിന്റെ ഭാഗമായും ചോദ്യോത്തരത്തിൽ അവർ മറുപടി പറയുന്ന എഴുന്നേറ്റതിന്റെ ഭാഗമായും ഭരണകക്ഷി അംഗങ്ങളും എഴുന്നേറ്റ് നിന്ന് മുദ്രാവാക്യം മുഴക്കുന്നതും ചില യുവ നേതാക്കളൊക്കെ അവരുടെ മുൻനിരയിലേക്ക് വരുന്നതും കാണാമായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നിരയെ തത്സമയ സംപ്രേഷണത്തിൽ നിയമസഭാ ടി വിയുടെ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നില്ല. ഒരർത്ഥത്തിലും സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണോ ചോദ്യോത്തരവേള അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ട് 8 മിനിറ്റ് കൊണ്ട് ഇന്ന് നിയമസഭ പിരിഞ്ഞത്? തീർച്ചയായും ഈ ഗവൺമെന്റിന് ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, ഞങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, ജനങ്ങളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് ഒളിച്ചോടിയതാണ്. കാരണം സുരേഷിന് അറിയാലോ, നമ്മൾ സാധാരണ സഭാ നടപടികൾ നിർത്തിവെക്കുന്നത് പ്രതിപക്ഷം വെല്ലിലിറങ്ങുമ്പോഴാണ്. അങ്ങനെ നിർത്തിവെച്ചാൽ പോലും അല്പസമയത്തേക്ക് നിർത്തിവെച്ച് കക്ഷി നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് വീണ്ടും സഭ ചേരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇന്ന് ഞങ്ങളാരും സീറ്റിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഞങ്ങൾ ഇരുന്ന സീറ്റിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും അവിടെ നിൽക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുന്നു. പക്ഷെ അപ്പോൾ തന്നെ ഭരണപക്ഷത്തെ മന്ത്രിമാരും എം എൽ എമാരും വെല്ലിന്റെ അരികിലേക്ക് വരിക, നേരെ തിരിച്ചാണ് അവർ വരികയാണ്. അവർ വരുന്നു, അപ്പോൾ തന്നെ സ്പീക്കർ ക്വസ്റ്റ്യൻ അവറും റൂൾ 50 കൂടെ സസ്പെൻഡ് ചെയ്യുകയാണ്. റൂൾ 50 അടുത്ത ബിസിനസ്സാണ്. പക്ഷേ വിശ്വനാഥ്, ഞാൻ ഈ ദൃശ്യങ്ങളിൽ കണ്ടത് പ്രതിപക്ഷ അംഗങ്ങൾ ബില്ലിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കുന്നതും സ്പീക്കറുടെ ഡയസിന് നേരെ ഈ പ്ലക്കാർഡുകൾ ഉയർത്തുന്നതും ഈ ദൃശ്യങ്ങൾ കാണാമായിരുന്നല്ലോ. അത് സ്പീക്കർ ഇത് സസ്പെൻഡ് ചെയ്തു, റൂൾ 50 ക്വസ്റ്റ്യൻ അവറും സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ആകെ അമ്പരന്ന് പോയി. അതിന് ആ സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോ അദ്ദേഹം ബാക്കി ബിസിനസ് വായിക്കായിരുന്നു. ഇന്ന് ഫിനാൻസ് ഉണ്ടായിരുന്നല്ലോ, ഫിനാൻസ് ബിസിനസ് വായിക്കുന്ന സമയത്താണ് ഞങ്ങൾ മുമ്പിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചത്. അതായത് 9:05 വരെ ഈ തർക്കങ്ങൾ നീണ്ടുപോയി. ഈ സമയം അനുസരിച്ചാണെങ്കിൽ 9:06 നിങ്ങൾ ഫ്ലോറിലേക്ക് എത്തുന്നത്. 9:08 ആയപ്പോഴത്തേക്ക് സഭ വിരിഞ്ഞു. അതായത് സഭ വിരിയാൻ പോവാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ബില്ലിലേക്ക് ഇറങ്ങിയത്. അല്ല, റൂൾ 50 ക്വസ്റ്റ്യൻ അവറും സസ്പെൻഡ് ചെയ്തു എന്ന് പറയാണ്. കാരണം ക്വസ്റ്റ്യൻ അവറിൽ ഇനി മുദ്രാവാക്യം വിളിച്ചു എന്നിരിക്കട്ടെ, അടുത്ത ബിസിനസ് സസ്പെൻഡ് ചെയ്യൂ. ഇല്ലല്ലോ, മുദ്രാവാക്യം പോലും സീറ്റിലാണ് നിന്നത്. അപ്പൊ ഈ റൂൾ 50 ക്വസ്റ്റ്യൻ അവറും സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്പീക്കറുടെ പിന്നെ സർക്കാരിന് നേരത്തെ പറഞ്ഞതുപോലെ മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? CPM ഇതുവരെ പ്രതികരിച്ചില്ല. അതൊക്കെ രാഷ്ട്രീയമാണ്, പക്ഷെ സ്പീക്കർ ഒരു ഭരണഘടനാ പദവിയാണ്. സ്പീക്കർക്കും ഇതിലൊരു ഉത്തരവാദിത്തമുണ്ട്. നിയമസഭ അംഗമായ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്തതും ഭരണഘടന തൊട്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സ്പീക്കർക്ക് ഈ കാര്യത്തിൽ വിവേചനരഹിതമായി ഒരു നിലപാടെടുക്കാനും ഒരംഗം കൂടിയായ ഒരു മന്ത്രി ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഭരണഘടനയെ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ, ഭരണഘടനാ ശില്പികളെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ആ കാര്യത്തിലൊരു നിലപാട് പറയാൻ ബാധ്യതയുള്ള കസേരയല്ലേ? ഇന്ന് രാവിലെ ആദ്യം വന്ന് സ്പീക്കർ ബിസിനസ് എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായ ഒരു വലിയ പദവിയാണ്. സ്പീക്കറുടെ പ്രതികരണമാണ് മന്ത്രിക്കെതിരെ ഉണ്ടാകേണ്ടിയിരുന്നത് രാവിലെ. പ്രതിപക്ഷം പോലും അല്ല പറയേണ്ടത്. താങ്കൾ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. സ്പീക്കർ പറയണമായിരുന്നു, ഞാൻ സഭാനാഥനായിരിക്കുന്ന ഈ സഭയിൽ ഭരണഘടനയെ അപമാനിച്ച ഒരു മന്ത്രി ഇരിക്കുന്നതിനുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ആ മന്ത്രിയുടെ പ്രസ്താവന ശരിയല്ല എന്ന് സ്പീക്കർ ആദ്യം പറയണ്ടേ? ഈ സഭയിലെ മുഴുവൻ അംഗങ്ങളുടെയും നാഥനല്ലേ സ്പീക്കർ? എന്ന് മാത്രമല്ല, ഞാൻ ഈ ചോദ്യം ഉന്നയിക്കാൻ കാരണം എം പി രാജേഷ് സ്പീക്കർ കസേരയിൽ എത്തിയതിന് ശേഷം പോലും അദ്ദേഹം ആർജവത്തോടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സ്പീക്കർക്ക് രാഷ്ട്രീയം പറയാം, രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നില്ല. കാരണം സഭാ നടപടികൾ നടത്തിക്കൊണ്ട് പോകേണ്ട ഒരു ഉപകരണം മാത്രമല്ല സ്പീക്കർ. അങ്ങനെ പറയുന്ന എം പി ആയിരുന്ന CPIMന്റെ സജീവ പ്രവർത്തകനായ DYFയുടെ അഖിലേന്ത്യാ അധ്യക്ഷനൊക്കെ ആയിരുന്ന ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയിട്ടുള്ള ഇപ്പോഴും ശബ്ദിക്കുന്ന ശ്രീ എം പി രാജേഷ് സ്പീക്കർ കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു മന്ത്രി ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നുള്ള ഒരു വിഷയം സഭയിൽ ഉന്നയിക്കാൻ പോലും കഴിയാതെ 8 മിനിറ്റ് കൊണ്ട് സഭ അസാധാരണമായ നിലയിൽ വെട്ടിച്ചുരുക്കി
ഇന്നത്തേക്ക് പിരിച്ചു വിട്ടു എന്നുള്ളത് അവിശ്വസനീയമായി തോന്നുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നന്ദി ശ്രീ പി സി വിശ്വനാഥ് ഇടവേളയ്ക്ക്.